കോൺഗ്രസ് ബ്ലോക്ക് അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനത്തിൽ ജില്ലകളിൽ പൊട്ടിത്തെറി. എഐ വിഭാഗത്തെ തഴഞ്ഞ് വി ഡി സതീശൻ പട്ടിക അട്ടിമറിച്ചത് ആക്ഷേപം. എറണാകുളം ആലപ്പുഴ ഡി സി സി യോഗങ്ങൾ എഐ വിഭാഗം ബഹിഷ്കരിച്ചു. കെ പി സി സി ഭാരവാഹികൾ കെ സുധാകരന് പരാതി നൽകിയെന്നാണ് സൂചന. പട്ടികയിൽ അപാകതയുണ്ടെന്ന് പരസ്യപ്രതികരണവുമായി എം കെ രാഘവൻ എം പിയും രംഗത്തെത്തി. തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടെ 78 ബ്ലോക്ക് അധ്യക്ഷന്മാരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. എറണാകുളത്ത് 3 ബ്ലോക്കുകളിൽ തർക്കം തുടരുകയാണ്. എറണാകുളത്ത് വി ഡി സതീശനും ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും ഏകപക്ഷീയമായി പട്ടിക അട്ടിമറിച്ചെന്നാണ് ആക്ഷേപം. കെ പി സി സി ഭാരവാഹി അടക്കം ഇതിനെതിരെ രംഗത്തെത്തി. തർക്കം രൂക്ഷമായതോടെ പിറവത്തും തൃക്കാക്കരയിലും അധ്യക്ഷ പ്രഖ്യാപനം നീട്ടി. ഇതിനെതിരെ ജില്ലയിലെ നേതാക്കൾ കെ പി സി സി അധ്യക്ഷന് നേരിട്ട് പരാതി നൽകിയെന്നാണ് വിവരം. കെ പി സി സി ഭാരവാഹികളുടെ ബ്ലോക്കുകളിൽ അവരുടെ നിർദ്ദേശത്തിന് മുൻഗണന നൽകണമെന്നാണ് നേരത്തെ ഉണ്ടാക്കിയ ധാരണ. ഇത് പലയിടത്തും നടപ്പായില്ല. കൂടാതെ എം പിമാരെ കേൾക്കണമെന്ന നിർദ്ദേശവും പരിഗണിച്ചില്ല. പ്രസിദ്ധീകരിക്കപ്പെട്ട ലിസ്റ്റ് ഒരുപാട് അപാകതകളുണ്ട്, മാനദണ്ഡം പാലിച്ചില്ല, കമ്മ്യൂണൽ ബാലൻസ് ഇല്ല എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. അത് നിർബന്ധമായും കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പ് അത് ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ എം പിമാരോടും ആലോചിച്ച് മാത്രം അതാത് കോൺസ്റ്റിറ്റ്യൻസിലെ കാര്യങ്ങളിൽ ഫൈനൽ തീരുമാനം ഉണ്ടാകൂ എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ അതൊന്നും ഇത്തവണ ഉണ്ടായില്ല. ഇത് വളരെ ഗൗരവമായ കെ പി സി സി ലീഡർഷിപ്പ് കാണണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എ ഐ വിഭാഗം നേതാക്കളും വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന എറണാകുളം, ആലപ്പുഴ ഡി സി സി യോഗങ്ങൾ എ ഐ വിഭാഗം ബഹിഷ്കരിച്ചു. തിരുവനന്തപുരത്ത് ഡി സി സി യോഗം അവസാന നിമിഷം മാറ്റിവെച്ചു. ജില്ലകളിൽ സമാന്തര യോഗം ചേരാനും നിസ്സഹകരണം തുടരാനുമാണ് എ വിഭാഗത്തിൻ്റെ തീരുമാനം. മണ്ഡലം പുനഃസംഘടനയോട് നിസ്സഹകരിക്കാനും എ വിഭാഗം ആലോചിക്കുന്നുണ്ട്. 187 ബ്ലോക്ക് കമ്മിറ്റികളിൽ മാത്രമാണ് കെ പി സി സി ഉപസമിതി ധാരണയിൽ എത്തിയിരുന്നത്. തർക്കമുള്ളത് കെ പി സി സി നേതൃത്വത്തിന് വിട്ടു. ഇവിടെയാണ് അട്ടിമറി നടന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. വി ഡി സതീശൻ ഒരേ സമയം കെ സുധാകരനെയും കെ സി വിഭാഗത്തെയും തെറ്റിദ്ധരിപ്പിച്ചു. എ ഐ വിഭാഗത്തെ തഴയുകയും ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.